3000 രൂപയുടെ 100 രൂപയുടെ നോട്ട്. സംഭവം ഉള്ളതൊക്കെ തന്നെയാണ്, പക്ഷേ നോട്ട് കുറച്ച് പഴയതാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ ഒരു നോട്ട് എൻ്റെ ഒരു സുഹൃത്തിന് ആവശ്യമുള്ളതായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പലരോടും ചോദിച്ചു. അപ്പം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇങ്ങനെ കോയമ്പത്തൂർ എക്സിബിഷൻ നടന്നപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെയും കൂടി ചോദിപ്പിച്ചായിരുന്നു ഇത്തരത്തിലൊരു നോട്ട് കിട്ടുമോ എന്ന്. അപ്പോഴത്തേക്കും അവിടെ ചോദിച്ചപ്പോൾ സ്റ്റാളിൽ ഏകദേശം 3000 രൂപയാണ് അന്ന് ആ നോട്ടിന് പറഞ്ഞിരുന്നത്. യു എൻ സി കണ്ടീഷനുള്ള നോട്ടാണ്, അത് 3000 രൂപയാണ് പറഞ്ഞത്. അപ്പോൾ അന്ന് ഞാൻ ചോദിച്ചു പറഞ്ഞു ഇതിൻ്റെ യു എൻ സി എപ്പോഴും ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല, ഇതൊക്കെ ഇറങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കാലത്തേക്ക് ഇത് തന്നെയായിരിക്കും, പിന്നെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഈ സാധനം കിട്ടത്തില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അന്ന് ഇത് 3000 രൂപയായിരുന്നു. അപ്പോൾ ഈ അടുത്തിടയ്ക്ക് എനിക്ക് ഇതിൻ്റെ ഒരു നോട്ട് കിട്ടി, യൂസ്ഡ് കണ്ടീഷനാണ്, യു എൻ സി അല്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ 3000 രൂപ ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ കാറ്റലോഗും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഏകദേശം കാറ്റലോഗിലൊക്കെ പ്രൈസ് എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം 2500-3000 ആ റേഞ്ചിനൊക്കെ അടുത്ത് വരുന്നുണ്ട്. ഏകദേശം അത്രയും വിലയുള്ളൊരു നോട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങളിൽ പലരും ഇത് കണ്ടിരിക്കാൻ ചാൻസ് ഇല്ല. ഇതിനു മുമ്പുള്ളൊരു 100 രൂപ നോട്ട്, അതായത് നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ കാലം എന്ന് പറഞ്ഞാൽ 1967 ഈ നോട്ട് ഇറങ്ങുന്നത്. ഇതിനു മുമ്പുള്ള നോട്ട് എന്ന് പറയുന്നത് നമ്മുടെ സൈസൊക്കെ നല്ല വലുപ്പം, കുറച്ച് ഇപ്പം കാണുന്ന നോട്ടുകളെക്കാളും സൈസ് കൂടിയ ടൈപ്പ് നോട്ടായിരുന്നു. അതിന് ശേഷം ഇറങ്ങിയ നോട്ടാണ് ഈ കാണുന്നത്. അപ്പം ഈ ഒരു നോട്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഞാൻ കുറേ നാളുകൾ പലരോടും ചോദിച്ചു, സാധനം ഒന്നും കിട്ടാനില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ കിട്ടിയപ്പം നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കുക. അപ്പം നമ്മൾ പലരും ഇത് കണ്ടിട്ടില്ലായിരിക്കും. ഇപ്പം ഞാൻ പോലും ഇത് നേരിട്ട് കയ്യിലെടുക്കുന്നത് ഇപ്പോഴാണ്. കാര്യം ഇത് നമ്മൾ പിക്ചറിലും കാര്യങ്ങളിലുമൊക്കെ ഈ നോട്ട് ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്, പക്ഷേ നമ്മൾ സ്വന്തം കയ്യിൽ ഇപ്പോഴാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഈ നോട്ട് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ പിന്നെപ്പോഴും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കുക. ഇപ്പോൾ നമ്മളൊരു പുതിയൊരു സാധനം മേടിച്ചു, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാനാണ് വന്നത്. സാധനം ഇതാണ്, ഇത് കണ്ടിട്ടുള്ളവർ ഉണ്ടായിരിക്കും. കാരണം ഈ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതൊക്കെ കാണാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ നമുക്ക് കൂടിപ്പോയ ഒരു ഇപ്പം യൂസ് ചെയ്യുന്ന നോട്ട് അല്ല അതിന് മുമ്പത്തെ നോട്ട് അതിൻ്റെ തൊട്ട് മുമ്പത്തെ നോട്ട് അത്രയൊക്കെ നമ്മൾ മാക്സിമം കണ്ടിട്ടുള്ളൂ. ഇതുപോലെ തുടക്കകാലത്തിലെ, ഇപ്പോൾ ഇത് 1967 എന്നാണ് പറഞ്ഞത്, അപ്പോൾ ഈ തുടക്കകാലത്തെ നോട്ടൊന്നും അങ്ങനെ ഒത്തിരി ആളുകൾ കണ്ടിട്ടുമില്ല, ഉപയോഗിച്ചിട്ടും കാണത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇത് കാണാത്തവർക്കൊരു ഉപകാരമാകട്ടെ. അപ്പോൾ ഇങ്ങനെയും കുറച്ച് ഐറ്റംസൊക്കെ നമ്മുടെ കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു, ഇപ്പോൾ ഇതൊന്നും കാണാനേ ഇല്ല ഈ സാധനം. അതുപോലെ അതിൻ്റെ വിലയും, ഒരാവശ്യത്തിന് വേണ്ടി നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വില കിട്ടാൻ ഞെട്ടിപ്പോവും. ഈ പറഞ്ഞ പോലെ 3000 രൂപ വരെയൊക്കെ എക്സിബിഷനുകളിൽ നമുക്ക് വില വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ തീർച്ചയായിട്ടും നമ്മൾ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഐറ്റം കിട്ടി, അത് നിങ്ങളെയും കൂടെ കാണിക്കണമെന്ന് വന്നത്. അപ്പോൾ തുടർന്ന് ന്യൂമിസ്മാറ്റിക്സ് ബന്ധപ്പെട്ട വീഡിയോസ് നമ്മുടെ ചാനലിവിടെ വരുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പർ. ബൈ ബൈ.